ആദ്യമൊന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. ജ്ഞാനം ഇൽമ് ആത്മാവിൻ്റെ ഭക്ഷണമത്രേ, തന്മൂലം അത് വർദ്ധിക്കുന്തോറും ആത്മാവ് ശക്തി പ്രാപിക്കുകയും അഹംഭാവിയാവുകയും ഉത്തമമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇൽമ് കൂടുന്നതിനനുസരിച്ച് അഹംഭാവിയാവും, നല്ല കാര്യം ചെയ്യുന്നതിന് എതിരാവുന്നത് ഖുർആനും ഹദീസിനും എതിരാണ്. ഇൽമ് ഇന്നമായ ഹസല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞത്. ഇൽമ് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹനെ ഭയപ്പെടുന്നതിന് കാരണമാകുന്ന സംഗതി മായുരീസുൽ ഹസിയ, അതാണ് വാസ്തവത്തിൽ ഇൽമ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇൽമുണ്ടാകുമ്പോൾ കിബ്ർ കൂടും എന്ന് പറയുന്നൊരാശയമാണ് ഇതിൻ്റെ തുടക്കം തന്നെ പറയുന്നത്. എന്നിട്ട് ഇതിൽ ഇൽമില്ലാത്തതിൻ്റെ പേരിലുള്ള നാശവും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇവർ കുറേ കാര്യങ്ങൾ മശായിഖന്മാരെ സംബന്ധിച്ച് പറയും, മശായിഖന്മാരെ ഇബാറത്തുകളോ അവർ പറഞ്ഞ വാചകങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് യാതൊരു ഇൽമില്ല. ഇവർ എഴുതിയ കാണാം, ഒരു ഒരു ഒന്ന് ഞാൻ വായിക്കാം, കേട്ടോളി. ഒരു വെള്ളിയാഴ്ച ദിവസം പലരും ജുമാക്ക് പള്ളിയിൽ എത്തിച്ചേർന്ന സമയം, കൂട്ടത്തിൽ വിശ്വവിഖ്യാതനായ വലിയ ഷെയ്ഖ് മുഹമ്മദ് റളിയല്ലാഹുവും ഉണ്ട്. അന്നത്തെ ഖുതുബ ഓതാൻ ജനസഞ്ചയം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. സമ്മതം മൂളിക്കൊണ്ട് ഷെയ്ഖ് മെമ്പറിൽ കയറി ഖുതുബയുടെ ആദ്യ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, വ അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബിലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബിലീസ് അല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവനിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം വർഷിക്കുമാറാകട്ടെ. ഇത് ശ്രവിച്ചതോടെ ക്ഷോഭിച്ചിളകിയ ജനത ഒരേ സ്വരത്തിൽ പറഞ്ഞു, കുഫർ കുഫർ, ഷെയ്ഖ് കാഫറായി കാഫറായി. ഉടൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ഗഡ്ഗം ഉറയിൽ നിന്ന് ഊരിക്കൊണ്ട് മഹാനുഭാവൻ മെമ്പറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ഒരു കുഞ്ഞില്ലാതെ എല്ലാവരും ഭയത്താൽ ഓടിമറിഞ്ഞിരുന്നു. തന്നിമിത്തം ഊരിപ്പിടിച്ച വാളുമായതേ അസർ ബാങ്ക് വിളിക്കുന്നവരെ മെമ്പർക്ക് സമീപം ഇരുപ്പുറപ്പിച്ചു. അതുവരേക്കും പള്ളിയിലേക്ക് കാലെടുത്തു കുത്താനുള്ള ചങ്കൂറ്റം ഒരാൾക്കും ഉണ്ടായില്ലെന്നുള്ളത് പ്രസ്താവ്യമത്രേ. ദിവസങ്ങൾക്ക് ശേഷം അടുത്ത പ്രദേശക്കാർ സംഭവസ്ഥലത്തേക്ക് വരികയും വിവരമറിയുകയും ചെയ്തപ്പോൾ അത്ഭുതസ്തബ്ധരായ അവർ പറയുകയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ഖുതുബയും നമസ്കാരവും നടത്തിയത് മഹാനുഭാവനായിരുന്നല്ലോ. ആ വെള്ളിയാഴ്ച 30 പള്ളിയിൽ പ്രസ്തുത രണ്ട് കാര്യവും അദ്ദേഹം നിർവഹിച്ചതായി അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചുവെന്ന് ഇമാം ഷഹറാനി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് സ്മരണീയമാണ്. ഇത്രയും കാര്യങ്ങൾ ഇവർ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. മൂപ്പര് മിമ്പറിന് മുകളിൽ കയറി, സാധാരണ നമുക്ക് അറിയാലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം ഷെയ്ഖ് എന്താ പറഞ്ഞത്, അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് അല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹൊന്നും ഇല്ല. പിന്നെ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹിന്റെ കൃപാകടാക്ഷങ്ങൾ ഇബ്ലീസിന് ഉണ്ടാകട്ടെ എന്ന് ഷെയ്ഖ് പറഞ്ഞു. കേട്ടപ്പോ ആളുകൾ പറഞ്ഞു, കുഫറല്ലേ അത്, സാധാരണക്കാർക്ക് അറിയാലോ കുഫറാണ്. അവര് കുഫ്രി എന്ന് പറഞ്ഞപ്പോ മൂപ്പര് എന്താ ചെയ്തത്, വാളും എടുത്ത് മിമ്പറിനെ പോലെ താഴേക്ക് ചാടി, താഴേക്ക് ചാടി. അപ്പൊ ആളുകളെ കോടി രക്ഷപ്പെട്ടു. എന്നിട്ടോ അസർ ബാങ്ക് വരെ മൂപ്പര് അവിടെ നിൽക്കുകയാണ്. ഷെയ്ഖിന് അന്ന് ചുമയില്ല, നാട്ടുകാർക്കും ചുമയില്ല, കാരണം ചുമസ്കരിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അസർ ബാങ്ക് കൊടുത്തപ്പോൾ അവന്റെ വീട്ടിലേക്ക് വരുന്നു, പള്ളിയിലേക്ക് വരുന്നത് എന്നാ അല്ലേ. ഈ സംഭവമാണ് ഇവര് ഇവര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല എന്ന ആദർശത്തെ അംഗീകരിക്കേണ്ട ഒരു സമൂഹത്തെ പഠിപ്പിക്കുകയാണിത്. ആലോചിച്ച് നോക്കൂ, ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും പേരോട് ഇതിനെ എതിർത്തതാണ്. പേരോട് ഇതിനെ എതിർക്കുന്നില്ല. പേരോടിനുള്ള വിഷമം എന്താണെന്നറിയോ, ഇവരിങ്ങനെ അർത്ഥം പറഞ്ഞതാണ്. മൂപ്പരെ പറയുന്നതിൽ മൂപ്പര് പറയുന്നുണ്ട്, വ്യാഖ്യാനിക്കാൻ പഴുതില്ലാത്ത രൂപത്തിൽ അർത്ഥം പറഞ്ഞു. എങ്ങനെയെങ്കിലുമൊക്കെ ഒരുവിധ നിവൃത്തിയിലൊക്കെ മൂപ്പര് വ്യാഖ്യാനിക്കും. ഇത് വ്യാഖ്യാനിക്കാൻ പഴുതില്ലാത്ത രൂപത്തിൽ ഇവരെന്ത് ചെയ്തു, അർത്ഥം പറഞ്ഞു എന്നാണ് മൂപ്പരെ കുഴപ്പം. അത് മൂപ്പര് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മജ്ദൂബായ ഒരു ശൈഖോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇത്തരത്തിലൊരു സംഭവം പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതെങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, സാധാരണക്കാരുടെ മുമ്പിൽ അല്ലാത്തവരുടെ മുമ്പിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു യാതൊരു പിടിപാടും ഈ നൂറിശാത്തിരിക്കുന്ന ആളുകൾക്കില്ല എന്ന കാര്യം ഇത് കാണുമ്പോൾ വളരെ വ്യക്തമാണ്. കാരണം അവരിതിനർത്ഥം വെച്ച എന്താണ്, അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബിലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബിലീസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ശേഷം അതിനൊരു ഒരു ഒരു വ്യാഖ്യാനവും നൽകാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ ശേഷം കൊടുക്കുന്ന വാചകം ഇങ്ങനെയാണ്, അവനിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം വർഷിക്കുമാറാകട്ടെ. ഈ വാചകം ഒരു ഇൽമുള്ള വ്യക്തി കണ്ടാൽ, ഒരു മജ്ദൂബിൻ്റെ നാവിൽ നിന്ന് വന്നതാണെങ്കിൽ, ഒരു ഷെയ്ഖിൻ്റെ വാചകത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, വജ്ഹി കലാമൽ ഖൗമി ഖൈറ മുഖത്തിഇ എന്ന തരീഖത്തിൻ്റെ ഒരു ചെറിയ ബാലപാഠം പഠിച്ച ആളുകൾക്കറിയാം അതിനർത്ഥം പറയേണ്ടത് അങ്ങനെയല്ല. ഞാനർത്ഥം പറയുകയാണെങ്കിൽ പറയാം, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബിലീസ്, നിങ്ങൾക്ക് നിങ്ങൾ പിന്തുടരപ്പെടാനും അനുസരിക്കപ്പെടാനും നിങ്ങൾക്ക് പൂജിക്കപ്പെടാനും ഇബിലീസ് അല്ലാതെ മറ്റൊരാളുമില്ല. ആ രൂപത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുള്ളത്. അലൈഹി സ്വലാത്തു, ആ ഇബിലീസിനെ അനുസരിക്കുക, ഇബിലീസിനെ വഴിപ്പെടുക എന്നതിൻ്റെ മേലെടുക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിസ്കാരം.
വസ്സലാമു നിങ്ങളെ സലാം ചൊല്ലലും അത്തരത്തിൽ നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ സലാം പറയലും ഒക്കെ ഇബിലീസിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിലാണ്. നിങ്ങൾക്ക് ഇബിലീസാണ് നിങ്ങൾ പിന്തുടരപ്പെടുന്നത് എന്നാണ് ആ വാക്കിന് വ്യാഖ്യാനം നൽകേണ്ടത്. വ്യാഖ്യാനാണ് മറ്റൊരങ്ങനെ വ്യാഖ്യാനിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള എന്താ അർത്ഥം പറയാ? ആദം നബി അലൈഹി സ്വലാത്തു അദ്ദേഹത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ നിസ്കാരവും വസ്സലാം നിങ്ങളെ സലാം ചൊല്ലലും. നൂഹ് നബി അലൈഹി സ്വലാം നൂഹ് നബി അദ്ദേഹത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ സലാം ചൊല്ലലും എന്നാണോ അർത്ഥം? അല്ലല്ലോ, വ്യാഖ്യാനമാണ്. വ്യാഖ്യാനിച്ച് ഒപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ ആളുകൾ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനായി വ്യാഖ്യാനിച്ചത്? ഏത് ശൈഖ് പറഞ്ഞാലും അത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന് പറയാൻ കഴിയാത്ത വാചകമാണ് അതെന്ന് പറയുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുവാനാണ് ഈ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തോട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തോട് കൂറു പുലർത്തുന്നതിന് പകരം അതിൽ നിന്ന് തെറ്റിച്ചു കളയാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരൊരു വക്കിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിനെ ആരാധിക്കുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ കച്ചവടത്തിന് കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, ഭാര്യക്കും മക്കൾക്കും രോഗമില്ല, വീടുണ്ടായിട്ടുണ്ട്, തൊഴിലുണ്ട്, അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അവന്റെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ അതിലവൻ ശാന്തനാണ്. അല്ലാഹുവിനെ ആ വക്കിൽ വെച്ച് ആരാധന നിർവഹിച്ചുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്നാൽ വൈന്ന സാബതുഹു ഫിത്നത്തുൻ, അവന് പരീക്ഷണമുണ്ടായാൽ, കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുന്നു, ഭാര്യയ്ക്ക് രോഗമുണ്ടാകുന്നു, മക്കൾക്ക് രോഗമുണ്ടാകുന്നു, വീട് തകർന്നു വീഴുന്നു, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴോ ഈ വക്കിൽ ആരാധന നിർവഹിച്ചു കൊണ്ടിരുന്നവൻ ഇൻകലബാലാവജിഹി, അവൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഹസ്റത് ദുനിയാവൽ ആഖിറ, ആ തിരിച്ചു പോക്കിലൂടെ ദുനിയാവും ആഖിറവുമാണ് അവനെ നഷ്ടപ്പെടുന്നത്. ലാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം. എന്താണ് തിരിച്ചുപോക്ക്? എങ്ങനെയാണ് അവൻ തിരിച്ചു പോകുന്നത്? അല്ലാഹു പഠിപ്പിക്കുകയാണ്. യദഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു, തനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയാത്ത, തനിക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ശക്തികളോടവൻ പ്രാർത്ഥിക്കുകയാണ്. ലാലിക ഹുവല്ലാലുൽ ബഈദ്, അതാകുന്നു ഏറ്റവും വിദൂരമായ വഴികേടെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നു, പെട്ടെന്ന് രോഗം വന്നാൽ മഖ്ബറകളിലേക്കാണ്, ജാറങ്ങളിലേക്കാണ്, അവിടങ്ങളിലേക്കാണ് നേർച്ച, അവിടെ പോയാണ് പ്രാർത്ഥന. മഹാന്മാരെയാണ് വിളിക്കുന്നത്, ബദരീങ്ങളെയാണ് വിളിക്കുന്നത്. എന്താ കാര്യം? പരലോകത്ത് അതുകൊണ്ട് നഷ്ടം തീർന്നില്ല. സഹോദരന്മാരെ ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂലിനോട് മക്കയിലുള്ളവരോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പഠിപ്പിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയുമോ? അറായിത്തും, നബിയെ ചോദിക്കുക, അറായിത്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമേ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ടല്ലോ, അവയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താ ചോദ്യമെന്നറിയുമോ? എനിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, എനിക്കൊരു കഷ്ടപ്പാടുണ്ടാകണമെന്ന് എൻ്റെ റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ, അത് തടയാൻ എനിക്കെന്തെങ്കിലും നന്മയുണ്ടാകണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചാൽ, ആ നന്മ പിടിച്ചു വെക്കാൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുക എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാനായി ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. ആ ചോദ്യം നാം ഒന്ന് സ്വയം ചോദിക്കുക. മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ വീട്, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ കച്ചവടം, അത് നഷ്ടത്തിലാകണമെന്നാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ഏത് ശൈഖിനാണ്, ഏത് ബീവിക്കാണ്, ഏത് തങ്ങൾക്കാണ് ആ നഷ്ടം പരിഹരിക്കാൻ കഴിയുന്നത്? അതാണ് ഭൗതികമായ നഷ്ടം. ഹസ്റത് ദുനിയ, ലാഭമുണ്ടാക്കാൻ ഒരു ശൈഖിനും കഴിയില്ല, ഒരു ബീവിക്കും കഴിയില്ല, ഒരു തങ്ങൾക്കും കഴിയില്ല, ഒരു മുസ്ലിം ആരും
എഴുതി തന്ന തകിടിനോ അതല്ലെങ്കിൽ നൂലിനോ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഖസറത് ദുനിയ വൽ ആഖിറ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിലൂടെ പരലോകവും നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ഈ ആദർശം നാം സ്വീകരിക്കുക. ശിർക്കിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായി തീരാൻ നാം പരിശ്രമിക്കുക. അതാണ് മുജാഹിദികൾക്ക് പറയാനുള്ളത്. അതിനെതിരായി ന്യായങ്ങൾ നിരത്തുവാനല്ലാതെ പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് ഒന്നാമത്തെ മറുപടി പ്രസംഗത്തിലൂടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ബോധ്യപ്പെട്ട സത്യം അംഗീകരിക്കേണ്ടതുണ്ട്, നാം ഉൾക്കൊണ്ടേണ്ടതുണ്ട്. ചിലർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. നിരന്തരമായി പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പ്രയാസങ്ങളുള്ളവരുണ്ടാകാം. സഹോദരന്മാരെ, വളരെ വിനയത്തോടുകൂടി പറയട്ടെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ് എന്ന് കരുതുക. ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ, ഇത്തരം പരിപാടികളിലൂടെ ആരെങ്കിലും ഒരാൾ ഈ പ്രദേശത്ത് പടച്ചതമ്പുരാന്റെ മാർഗത്തിലേക്ക് കടന്നു വരാനിടയായാൽ മഹാന്മാരോട് തേടുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക്, ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക്, മക്ബറകളിൽ നിന്ന് മക്ബറകളിലേക്ക്, മക്ബറകളിൽ നിന്ന് മരങ്ങളിലേക്കും കല്ലുകളിലേക്കും തെറ്റിപ്പോകുന്ന ഒരാൾക്കെങ്കിലും